മച്ചാമാരെ, ഇന്ന് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. അതായത് ഒരു പാക്കറ്റ് സിമൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ കഴിയും, അതായത് ഭിത്തി നമുക്ക് തേക്കാൻ കഴിയും, അത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പം ഇന്ന് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കൂടി ഞാൻ പറയുന്നുണ്ട്, കാരണം ഇത് നമ്മളൊരു ഉദ്ദേശം വെച്ച് പറയുന്നതല്ല, നമ്മൾ ചെയ്ത് കാണിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി മണ്ണ് ഇടുന്നത്, സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് 5:1, അതായത് 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, അതാണ് കണക്ക്. അപ്പോൾ ഏകദേശം 1 പാക്കറ്റിന് 10 കുട്ട മണലാണ് ഇടുന്നത് പീസാൻഡ്, അതായത് തരി കുറഞ്ഞ മണലാണ് അതിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കുട്ട നമ്മൾ ഒരിക്കലും ഫുൾ കുട്ട കോരരുത്, കാരണം വലിയ കുട്ടയാണ്. അപ്പോൾ ഏകദേശം കുട്ട മട്ടത്തിൽ വേണം കോരാൻ. സിമൻറ്റ് റാംകോയുടെ സിമൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മുഖ്യ ആൾക്കാർ ഈ വീട് വയ്ക്കുമ്പോൾ അവർക്ക് ഈ ക്ലയൻറ്റിനൊന്നും അറിയത്തില്ല, ഒരു റൂം പൂശാൻ എത്ര പാക്കറ്റ് സിമൻറ്റ് വേണം എന്നറിയത്തില്ല. കോൺട്രാക്റ്റ് എന്ത് പറയുന്നോ എത്ര പാക്കറ്റ് സിമൻറ്റ് വേണോ ആ സിമൻറ്റ് അങ്ങ് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് അറിഞ്ഞിരിക്കണം, നമുക്ക് 1 പാക്കറ്റ് സിമൻറ്റിൽ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് പൂശാൻ കഴിയും, അതായത് തേക്കാൻ കഴിയും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം മുഴുവൻ കാണണം. ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്ക് 1 പാക്കറ്റ് സിമൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ കഴിയും എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനോടെ കാണണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ചില സംശയം കാണും. സാധാരണ എല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് തേച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് താഴെ നിന്ന് മേളിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഹൈറ്റ് കുറവാണ്, അതായത് 10 അടിയില്ല, 9 അടി ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ താഴെ മറ്റേത് ചാരം കെട്ടുമ്പോൾ നമുക്കൊരു 6 അടി 7 അടി അല്ലെങ്കിൽ കൂടിപ്പോയ 2 മേസ്തിരിക്ക് ഒരു 10 അടി അല്ലെങ്കിൽ 15 അടി അത്രയേ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് താഴെ നിന്ന് എത്രത്തോളം നമുക്ക് കൈ എത്തുമോ അത്രത്തോളം നമ്മൾ ചാടിയൊക്കെയാണ് അടിക്കുന്നത്. കാരണം അത്രയും ചാന്തടിച്ച് ഇട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു മേസ്തിരി മുഴക്കോലും വലിച്ച് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അടുത്ത മേസ്തിരി ചാന്ത അടിച്ച് അങ്ങ് പോകും. അപ്പം ഒരാൾ ഇവിടുന്ന് സൈഡിൽ നിന്ന് തീർത്ത് 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 പോകും, എന്നിട്ട് രണ്ടാമത് ഹൈറ്റ് ഇട്ട് മുകളിൽ ഒരു 1.5 അടി 2 അടി ഗ്യാപ്പേ കാണത്തുള്ളൂ, എന്നിട്ട് രണ്ടാമത് നമ്മൾ ചാരത്തിൽ കയറി അത് ഫിനിഷ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുഴക്കോല് മാലിടുമ്പോൾ കറക്റ്റ് ഏറ്റിന് തന്നെ ഇടണം. പിന്നെ 1 പാക്കറ്റ് നമുക്ക് എത്ര ചെവര് പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട്, കാരണം ഞങ്ങളുടെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് 1 പാക്കറ്റ് സിമൻറ്റിൽ ഏകദേശം 150 സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളിത് ചെയ്തതാണ്, ഇപ്പം ചെയ്യുന്നതും ഏകദേശം 1 പാക്കറ്റിന് 150 സ്ക്വയർ ഫീറ്റ് നമ്മൾ കറക്റ്റായി ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പം ചില ആൾക്കാർ അവർ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അവർ പറയും, അത് ചിലപ്പോൾ അവർ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ 1 പാക്കറ്റ് സിമൻറ്റിൽ 100 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും തീരുന്നത്. അത് ഈ ഭിത്തി, അതായത് ഹോളോ ബ്രിക്സ് കെട്ടുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ കറക്റ്റ് ലെവലിന് നൂല് പിടിച്ച് കറക്റ്റ് തൂക്കാണെങ്കിൽ നമുക്ക് കറക്റ്റ് 150 സ്ക്വയർ ഫീറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ് വരും, ഒരു 145-146 ആ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും 1 പാക്കറ്റ് സിമൻറ്റിൽ. പക്ഷേ അത് ആ ഒരു 150 സ്ക്വയർ ഫീറ്റ് കിട്ടണമെങ്കിൽ കറക്റ്റ് കെട്ടായിരിക്കണം. കാരണം ഒരു കല്ല് തള്ളി നിന്നാൽ മതി, നമ്മൾ അതിൽ നിന്ന് തൂക്കിയെടുക്കുമ്പോൾ നമുക്ക് ചാന്ത് ഒരുപാട് കനം കയറും. അപ്പോൾ ഈ 150 സ്ക്വയർ ഫീറ്റ് കിട്ടില്ല. കാരണം ഒരുപാട് കാരണം കെട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, കെട്ട് തള്ളിപ്പോയി അല്ലെങ്കിൽ കെട്ടിന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ 150 സ്ക്വയർ ഫീറ്റ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിക്കരുത്. കാരണം അന്ന് അവൻ പറഞ്ഞു 1 പാക്കറ്റ് സിമൻറ്റിൽ 150 സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യാം എന്ന് അവൻ പറഞ്ഞു എന്നും പറഞ്ഞ് ആരും തെറി വിളിക്കരുത്. അത് നമ്മൾ ഭിത്തി കെട്ടിയതിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ എൻ്റെ മിസ്റ്റേക്കല്ല, കാരണം ഇത് ഞങ്ങൾ ഒരു ഉദ്ദേശം വെച്ച് പറയുന്നതല്ല, ഞങ്ങൾ ചെയ്ത് കൺഫേം ആക്കി പറയുന്നതാണ്. ഞങ്ങൾ പല സൈറ്റിലും ചെയ്തിട്ടുണ്ട്, 150-140 സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് കറക്റ്റ് നമുക്ക് 150 സ്ക്വയർ ഫീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടിക പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് 150 സ്ക്വയർ ഫീറ്റും കിട്ടില്ല. ഇഷ്ടിക പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 120-130 അത്രയേ കിട്ടുള്ളൂ. കാരണം ഇഷ്ടികയിൽ ഇത്തിരി ചാന്ത് കനം ഒരുപാട് കയറും, അതുകൊണ്ട് അതിൽ ഒരു 150 കിട്ടണമെന്നില്ല, ഒരു 140-130 ആ റേഞ്ചായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഹോളോ ബ്രിക്സിലാണെങ്കിൽ നമ്മൾ മിനിമം ചാന്ത് കനത്തിൽ
കെട്ട് കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് കറക്റ്റ് 150 സ്ക്വയർ ഫീറ്റും നമുക്ക് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. കാരണം താഴെ നിന്ന് മാക്സിമം നമുക്ക് കയ്യെത്തുന്നതുവരെ ചാന്തടിച്ച് മുഴക്കോലിട്ട് തീർത്ത് വരുമ്പോൾ വർക്ക് സ്പീഡിന് തീർന്നു പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ ഇട്ടിരിക്കുന്നത് ചാരം, അതായത് വെളി സൈഡിൽ സെൻസറുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈറ്റ് കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. അത് ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഹോളുകൾ കംപ്ലീറ്റ് അടയ്ക്കുകയുള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് സിമെൻറ്റിൽ 200 സ്ക്വയർ ഫീറ്റും പ്ലാസ്റ്റർ ചെയ്യാം കേട്ടോ. 200 ചെയ്യാം, 250 ചെയ്യാം, 300 സ്ക്വയർ ഫീറ്റ് വരെ പ്ലാസ്റ്ററിങ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്ററിങ് അധിക ദിവസം നിൽക്കില്ല. കാരണം അതിൽ സിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ ചെറിയൊരു അംശം മാത്രമേ കാണത്തുള്ളൂ. ഇത് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് വെച്ചാൽ 5 മണലിന് 1 സിമെൻറ്റ്, ആ ഒരു കണക്കിനാണ് ഞങ്ങൾ ചാന്ത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു പാക്കറ്റ് സിമെൻറ്റിൽ 150 സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് കഴിയാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് ഒരു കാൽക്കുലേഷൻ വേണം. കാരണം ഒരു 10x10 റൂമാകുമ്പോൾ ഏകദേശം നമുക്ക് ഭിത്തി 4 സൈഡിൽ ഭിത്തി വരുമ്പോൾ തന്നെ അത് 400 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഒരു പാക്കറ്റിന് 150 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 2 ഏകദേശം നമുക്ക് 300 സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ചുവർ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഒരു 3 സിമെൻറ്റ് വേണം. 3 വേണ്ട, മിനിമം 3 വേണം. പിന്നെ സീലിങ് അപ്പോൾ സീലിങ് 10x10 സീലിങ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 1.5 സിമെൻറ്റ് വേണം. അതായത് 1 ചാന്തിനും 1.5 ഗ്രൗട്ടിനും. അപ്പം മൊത്തം 4.5 സിമെൻറ്റ്. അതിൽ 4.5 നമുക്ക് വേണ്ട കേട്ടോ. 4 സിമെൻറ്റ് മതി നമുക്കൊരു 10x10 റൂം പ്ലാസ്റ്റർ ചെയ്ത് കഴിയാം. കാരണം നമ്മൾ അപ്പോൾ കണ്ട് ഈ കോൺട്രാക്ടർമാർ വർക്കെടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശമ്പളത്തിന് ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയും സിമെൻറ്റ് ഇത്ര പാക്കറ്റ് വേണം. അപ്പോൾ നിങ്ങളൊരു കണക്കൂട്ടൽ വേണം. നിങ്ങൾക്ക് അപ്പം ഒരു കണക്കൂട്ടൽ കൂട്ടാം. കാരണം 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് റൂമിനകം പ്ലാസ്റ്റർ ചെയ്യാൻ മൊത്തം എത്ര പാക്കറ്റ് സിമെൻറ്റ് വേണമെന്ന് നമുക്ക് തന്നെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മളവിടെ വേറൊരാളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല. ഇപ്പം കോൺട്രാക്ടർമാർ എപ്പോഴും 2-3 പാക്കറ്റ് കൂടുതൽ എടുക്കാൻ പറയും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമെൻറ്റ് വാരി അങ്ങ് അടിച്ച് അത് ചെയ്യും. അപ്പം നിങ്ങളവിടെ നിന്ന് അവരുടെ അടുത്ത് നമുക്കറിയാം, ക്ലയൻറ്റിന് അറിയാം എന്നുള്ളൊരു കണക്കൂട്ടലിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരും പണിക്കാരും അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ സിമെൻറ്റ് ഇരുന്ന് ഒരു 4-5 കഴിയുമ്പോൾ സിമെൻറ്റ് കട്ടായി പോകും. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു കണക്കൂട്ടൽ വേണം. ഒരു 10x10 റൂം പ്ലാസ്റ്ററിങ് ചെയ്യാൻ എത്ര പാക്കറ്റ് സിമെൻറ്റ് വേണം, ഒരു പാക്കറ്റ് സിമെൻറ്റിന് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ അതിന് മറുപടി വരുമായിരിക്കും. അപ്പോൾ ഇത് കൊണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചാരത്തിൻ്റെ മുകളിൽ കയറി മേളിൽ നിന്ന് തീർത്ത് വരികയാണ്. അപ്പോൾ മേളിൽ നിന്ന് തീർത്ത് വരുമ്പോൾ നമ്മൾ ആ എൻഡ് വരെ എത്തുമ്പം ഏകദേശം കറക്റ്റ് 150 സ്ക്വയർ ഫീറ്റ് ഫിനിഷിംഗ് ആകും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്തത് 150 സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ മൊത്തം 370 സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തു.